എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കും. ഇതാണ് ഈ കൂട്ടായ്മയുടെ പോളിസി. അതിപ്പോ കെ എം സി സി ആണെങ്കിലും നമ്മുടെ മറ്റുള്ള ഏതെങ്കിലും സി എസ് സെന്റർ ആണെങ്കിലും മറ്റുള്ള പ്രാദേശിക സംഘടനകളൊക്കെ ആണെങ്കിൽ പോലും എല്ലാത്തിന്റെയും സ്വപ്നം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ എല്ലാ സംഘടനയുടെയും യഥാർത്ഥമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആവണം നമ്മുടെ ഈ പ്രത്യേകത. അതല്ലാതെ വേറെ മറ്റുള്ള ഒന്നും നമ്മൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ് നമ്മുടെ പാരമ്പര്യ ജീവിതം നമ്മൾ എപ്പോഴും കാണണം. നമ്മളെല്ലാവരും തെറ്റുകാരും കുറ്റക്കാരും നല്ല പെർഫെക്റ്റ് ഒന്നും ആയിക്കൊള്ളുന്നില്ലെങ്കിൽ പോലും നമ്മൾ ആത്യന്തികമായിരിക്കുന്ന ഒരു ഉദ്ദേശം നമ്മുടെ ഒരു ഒരു പാരമ്പര്യമാണെന്നുള്ളൊരു ചിന്ത നമ്മളെ ഉണ്ടാക്കുന്നു. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാത്തിന്റെയും. നമുക്ക് സ്വർഗം ഇപ്പൊ നമ്മൾ കളിയാക്കൂടെ സ്വർഗത്തെ യൂട്യൂബിലൊക്കെ ഇപ്പോ സ്വർഗത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇസ്ലാമികപരമായ കുറെ നിയമങ്ങളെ കുറിച്ചൊക്കെ മുത്ത് ഏതെങ്കിലും ഉസ്താദന്മാര് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ യൂട്യൂബിലോ അല്ലെങ്കിൽ അതിന്റെ കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം വളരെ മോശമായിട്ടാണ്. ഇപ്പൊ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂറികളെ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. നമ്മൾ മുസ്ലിങ്ങളാണ്. നമുക്ക് ആത്യന്തികമായിട്ട് നമ്മുടെ പാരമ്പര്യ ജീവിതത്തെ കുറിച്ചുള്ള ചിന്തയുണ്ട്. അത് സത്യം തന്നെയാണ്. നമുക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗത്തില് തേരിനാലുള്ള അറിവ് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഖുർആൻ വെച്ചപ്പോ തന്നെ ഈ ആയത്തെ കേട്ടോ. അതാണ് ഞാൻ പറയാൻ കാരണം. നിരവധി നദികളുണ്ട്. ആ നദികൾ ഖുർആൻ പറയുന്നുണ്ട് പാലിനാലുണ്ട്. പാലെന്ന് പറയുമ്പോ തന്നെ നമ്മുടെ പെട്ടെന്ന് മനസ്സിലാക്കി വരിക എന്താണ്, അത് കേടായി പോകുന്നതാണ്. രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അത് കേട. അത് ഖുർആൻ അല്ല മറുപടി പറയാ, അത് കേടായി പോകാത്ത എല്ലാം തൊതയ്യർ തുഴമ്പുക, അതിന്റെ രുചികളൊന്നും മാറിപ്പോകില്ല. കുറെ ഒരു മാസം കഴിഞ്ഞാലും വർഷം കഴിഞ്ഞാലും പാലെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം കേടായി പോകും. ഒരു സ്വാഭാവികമായ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കേടായി പോ. ഖുർആൻ അല്ലാഹു തആല പറയാണ് കേടായി പോകില്ലാത്ത പാലിന്റെ നദികളുണ്ട്. കള്ളിന്റെ ലല്ലത്തല്ലി ഷാർവിൻ കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടുന്നതായിരിക്കുന്ന കള്ളിന്റെ അരുവികളുണ്ട്. ഇങ്ങനെ നിരവധി നിരവധി അരുവികളുള്ള ഒരു സ്വർഗത്തെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് നമുക്ക് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണണം. അത് എല്ലാവരും വരുത്തണം. അത് ഞാനടക്കം നമ്മളൊക്കെ എല്ലാവരും നല്ല ആളാണെന്നും പെർഫെക്റ്റ് ആണെന്നും പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തെ ഐശ്വര്യപൂർണമായി മാറ്റുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ഈ പ്രവർത്തനം, ഈ കൂട്ടായ്മ എന്നുള്ളത്, ഈ വടി, ഈ മരണത്തിന്റെ മരണാസന്നനായിരിക്കുന്ന പിതാവ് തന്റെ മക്കളോട് പറഞ്ഞ മാതിരി ഓരോരോ വടിയായിട്ട് ഓരോരോ കൂടുകളായിട്ട് മാറി മാറി പോകാതെ എല്ലാം ഒന്നിച്ച് കൂട്ടമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കതിന്റെ പ്രവർത്തനത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഒരു നാട്ടിലും നാട്ടിൻപുറത്തും ഞങ്ങൾ കൂട്ടംവേലിക്കാർ. അവിടെ ഒരു പരിപാടി ഒരു കുറെ ആളുകൾ ഇങ്ങനെ വന്നു. ജുമയുടെ സമയത്ത് പത്തിരുന്നൂറ് ആൾക്കാരുണ്ട്. ഇരുന്നൂറ് ആൾക്കാരിങ്ങനെ വന്ന സമയത്ത് 200 ആളുകൾ വന്നപ്പോ അവിടെ തൊട്ടടുത്ത് 200 പേർക്ക് ഭക്ഷണം കൊടുക്കാനൊന്നും കഴിയില്ല. അപ്പൊ ഒരു ഹോട്ടലൊന്നും ഇല്ല. അത്ര 250 പേർക്ക് ഫുഡ് കൊടുക്കാൻ കഴിയില്ല. ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടാൾക്കോ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരാൻ പറ്റില്ല. കാരണം ഇത്ര ആളുകളുണ്ട്. അപ്പോ ഉസ്താദ് ഒരു തീരുമാനം എടുത്തു, എന്നാ നിങ്ങൾ ഓരോ ആളുകൾ 250 പേരുണ്ടല്ലോ എന്ന ഓരോ ആളുകൾ ഓരോരുത്തരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം കൊടുത്ത് തിരിച്ച് കൊണ്ടുപോയി വിടുക. കാരണം അവർക്ക് പോകാനുള്ളവരാണ്. അപ്പൊ ആ ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ ഓരോരോ എല്ലാത്തിനും ഒരു ഐക്യത്തോട് കൂടിയിട്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിലൂടെ ഉള്ള ഒരു പ്രവർത്തനമാണെന്നാണ് ഞാൻ ചുരുക്കി നിങ്ങളോട് പറയുന്നത്. അതിന് സബ്ഹാനഹുവതആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെ നമ്മുടെ ഈ കൂട്ടായ്മ ഒരു പ്രയോജനകരമായ രീതിയിൽ ഇതിനൊരു പ്രതിഫലം ആഹ്ലാദത്തിൽ കിട്ടുന്നതായ ഒരു ഒരു കൂട്ടായ്മയാക്കി നമ്മുടെ ഈ കൂട്ടായ്മയെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.